അവരുടെ ഇടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഈ ശരത് പവാറിന്റെ പാർട്ടി എൻ സി പി എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് പാർട്ടിയാണ്. അതിനുള്ളിൽ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ അഴിമതി പാർട്ടി എന്ന് നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പാർട്ടിയാണ്. മിസ്റ്റീരിയസ് എന്നല്ല, നരേന്ദ്രമോദിയുടെ വാക്കുകൾ ബി ജെ പി പ്രതിനിധിയായി അങ്ങ് ഉപയോഗിക്കൂ. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇന്നിപ്പോ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ തുടരാൻ ബി ജെ പിക്ക് എൻ സി പിയുടെ ഒരു വിമത വിഭാഗത്തെ ഒന്നും ആവശ്യമില്ല. എന്നിട്ടും അവിടെ എൻ സി പിയെ പിളർത്താൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ മുന്നണിയെ നിങ്ങൾ ഭയക്കുന്നു. മഹാരാഷ്ട്രയിലും ബീഹാറും പോലുള്ള വലിയ തമിഴ്നാടും പോലുള്ള വലിയ സംസ്ഥാനങ്ങളിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഐക്യം നിങ്ങളെ ആശങ്കാകുലരാക്കുന്നു. അതല്ലേ കാരണം അജിത് പവാറിനെ, പ്രഫുൽ പട്ടേലിനെ, ഛഗൻ ഭുജ്ബലിനെ പിളർത്തിയതിലൂടെ? ആരാ പറഞ്ഞു ഞങ്ങളെ പിളർത്തിയെന്ന്? വെറുതെ ഓരോ കുറ്റം ഞങ്ങളെ തല കെട്ടിവെക്കല്ല. അവരെ പാർട്ടിയിൽ എന്തോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന്, അത് കാരണം പിളർന്നതാ. ശരത് പവാർ അല്ലേ രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് അതൊരു ഗൂഗിളി ആയിരുന്നു. 2019 അജിത് പവാറ് ദേവേന്ദ്ര ഫഡ്നവിസുമായി സഹകരിച്ച് ഉപമുഖ്യമന്ത്രി ആയത് അത് എന്റെ സമ്മതത്തോടു കൂടിയാണ്, അതൊരു ഗൂഗിളി ആയിരുന്നു എന്ന് ശരത് പവാർ അല്ലേ പറഞ്ഞത്? ഇത് ഒരു ഗൂഗിളി അല്ല എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ശരത് പവാർ അറിയാതെയാണ് ഇത് നടന്നത് എന്ന് താങ്കൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അവരുടെ ഇടയിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഈ ശരത് പവാറിന്റെ പാർട്ടി എൻ സി പി എന്ന് പറയുന്നത് ഒരു മിസ്റ്റീരിയസ് പാർട്ടിയാണ്. അതിനുള്ളിൽ എന്തൊക്കെയാണ്? ഏറ്റവും വലിയ അഴിമതി പാർട്ടി എന്ന് നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പാർട്ടിയാണ്. മിസ്റ്റീരിയസ് എന്നല്ല, നരേന്ദ്രമോദിയുടെ വാക്കുകൾ ബി ജെ പി പ്രതിനിധിയായി അങ്ങ് ഉപയോഗിക്കൂ. ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയാം. അന്ന് ശരത് പവാറിന്റെ സമ്മതമില്ലാതെ, ഞാൻ അറിയാതെ ആണ് അജിത് പവാർ ദേവേന്ദ്ര ഫഡ്നവിസായിട്ട് സംസാരിച്ചതും ഉപമുഖ്യമന്ത്രി ആയിരുന്നൊക്കെയാണ് അന്ന് ശരത് പവാർ പറഞ്ഞത്. ആ മനുഷ്യൻ രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് അതൊരു ഗൂഗിളി ആയിരുന്നു. നോക്കൂ, ഇവര് ഈ ശരത് പവാറും അജിത് പവാറും ഇവരുടെ പാർട്ടി വലിയ കളിക്കാരാണ്. ഇവര് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ കളിക്കാരനാണ് ശരത് പവാർ, അതൊക്കെ ഞങ്ങൾക്കറിയാം. അപ്പൊ അവര് എന്താ ചെയ്യുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ അറിവോടുകൂടി സമ്മതത്തോടു കൂടിയുള്ള കളിയാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവരുടെ പാർട്ടിക്കുള്ളിൽ എന്താ നടന്നത് എന്നൊന്നും അറിയാത്തടത്തോളം കാലം ഒരുപക്ഷെ ശരത് പവാർ അവർക്ക് 1999 കോൺഗ്രസിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നേരെ വാജ്പേയിയുടെ അടുത്ത് പോയ ആളാണല്ലോ ശരത് പവാർ. പിന്നീട് 2024 യു പി എ സഖ്യം വന്നപ്പോഴാണ് ശരത് പവാർ തിരിച്ച് ഈ സോക്കോൾഡ് മതേതര സഖ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇനി അവര് വന്നതാണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരെ ബി ജെ പി എന്നിട്ട് സ്വീകരിക്കുന്നു. എൽ കെ അദ്വാനിയുടെ കാലഘട്ടം മുതൽ നമ്മൾ കേൾക്കുന്നത് പാർട്ടി വിത്ത് ഡിഫറൻസ് എന്നാണ്. എന്ത് പാർട്ടി വിത്ത് ഡിഫറൻസ് ആണ് ബി ജെ പി? അല്ല, അവരെ പേരിലുള്ള അഴിമതി കേസൊന്നും പിൻവലിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ അവരെ പേരിൽ ഒരു അഴിമതി കേസ് പിൻവലിച്ചിട്ടില്ലെന്ന്? ഇനി താങ്കൾ വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറയാം. 2014 ശിവസേനയും ബി ജെ പിയും എൻ സി പിയും കോൺഗ്രസും നാല് പേരും വെവ്വേറെ മത്സരിച്ചു. ഞങ്ങൾക്ക് 121 സീറ്റ് കിട്ടി, ശിവസേനയ്ക്ക് 62 സീറ്റ് കിട്ടി, 50 സീറ്റ് ശരത് പവാർ, 41 സീറ്റ് ശരത് പവാറിന്, 42 സീറ്റ് കോൺഗ്രസിന്. ആർക്ക് ഭൂരിപക്ഷമില്ല. എന്താ ശരത് പവാർ ചെയ്തത്? ഏകപക്ഷീയമായി ബി ജെ പി പോലും ആവശ്യപ്പെടാതെ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു, എന്നിട്ട് ബി ജെ പി മന്ത്രിസഭ ഉണ്ടാക്കി. അപ്പൊ അന്ന് ചെയ്തതോ? അതാ ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടെ ഇരുന്ന് വിലയിരുത്തേണ്ട ആവശ്യമില്ല. അത് നമുക്ക് സാധ്യമല്ല ശരത് പവാർ എന്ന് പറയുന്ന മനുഷ്യനെ വിലയിരുത്താൻ. മറ്റേതെങ്കിലും വ്യക്തിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വിലയിരുത്തും പോലെ അത്ര എളുപ്പത്തിൽ വിലയിരുത്താൻ പറ്റുന്ന ആളല്ല ശരത് പവാർ. അംഗീകരിക്കുന്നു. നമ്മൾ വിട്ടുകളാവും എളുപ്പത്തിൽ സാധ്യമല്ല എന്ന താങ്കളുടെ വാദത്തോട് ഞാനും യോജിക്കുന്നു.